എളുപ്പത്തിൽ രൂപപ്പെടുത്താൻ കഴിയുന്ന മൃദുവായ വസ്തു എന്നാണ് പ്ലാസ്റ്റിക് എന്ന പദത്തിന്റെ അർത്ഥം. മണ്ണ്, മരം, ലോഹങ്ങൾ എന്നീ പ്രകൃതിദത്ത നിർമ്മാണ വസ്തുക്കളുടെ കൂട്ടത്തിൽ മനുഷ്യൻ കൂട്ടിച്ചേർത്ത ഇനമാണിത്. വിലക്കുറവ്, ഭാരക്കുറവ്, ദീർഘകാലം കേടുവരാതെ നിലനിൽക്കാനുള്ള കഴിവ് എന്നിവയാണ് പ്ലാസ്റ്റിക്കിനെ ഇത്രയേറെ ജനകീയമാക്കിയത്. പ്ലാസ്റ്റിക്കിന്റെ വിവിധ ഗുണങ്ങൾക്കൊപ്പം അത് തുറന്നുവിട്ട പ്ലാസ്റ്റിക് മലിനീകരണം എന്ന ഭൂതത്തെ തിരികെ കുപ്പിയിലാക്കാൻ കഴിയാതെ വലയുന്ന മനുഷ്യന്റെ നിസ്സഹായതയാണ് ഇന്ന് നാം കാണുന്നത്. ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് വസ്തുക്കൾ കെട്ടിക്കിടക്കുകയും അത് പരിസ്ഥിതിയുടെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തുകയും മനുഷ്യനും മറ്റു ജന്തുക്കൾക്കും ദോഷമാകുകയും ചെയ്യുന്നതിനെയാണ് പ്ലാസ്റ്റിക് മലിനീകരണം എന്ന് പറയുന്നത്. നിരവധി ഇനം സൂക്ഷ്മജീവികളുടെ താവളമാണ് മണ്ണ്. മണ്ണിലെത്തുന്ന വസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിനെ വളമാക്കി മാറ്റുന്നത് അവയാണ്. എന്നാൽ പ്ലാസ്റ്റിക്കിനെ വിഘടിപ്പിക്കാൻ സൂക്ഷ്മജീവികൾക്കാവില്ല. ഇരുമ്പ് പോലെ അവ തുരുമ്പെടുത്ത് നശിക്കുകയുമില്ല. അതിനാൽ പ്ലാസ്റ്റിക് മണ്ണിനു മുകളിൽ കുന്നുകൂടി ഒരാവരണമായി മാറുന്നു. നാം മണ്ണിലേക്ക് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികളും ക്യാരി ബാഗുകളും പാക്കിംഗ് കവറുകളും മറ്റുമാണ് ഇങ്ങനെ മണ്ണിനു മുകളിൽ കുന്നുകൂടുന്നത്. ഇത് മണ്ണിലേക്ക് വെള്ളവും വായുവും ഇറങ്ങുന്നതിനെ തടയുന്നു. തൽഫലമായി മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം നടക്കാതെ പോകുന്നതിനാൽ മണ്ണ് ഊഷരമാകുന്നു. കനം കുറഞ്ഞ പ്ലാസ്റ്റിക് കവറുകൾ മണ്ണടരുകളെ പൊതിയുന്നതുമൂലം സസ്യങ്ങളുടെ വേരോട്ടം അസാധ്യമാകുന്നു. മണ്ണിരകളുടെ സഞ്ചാരത്തെ അവ തടസ്സപ്പെടുത്തുന്നു. പ്ലാസ്റ്റിക്കിന്റെ നിർമ്മാണത്തിനുപയോഗിക്കുന്ന വിവിധ രാസവസ്തുക്കൾ മണ്ണിൽ കലരുന്നത് സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്നു. വഴിവക്കിൽ അലക്ഷ്യമായി വലിച്ചെറിയുന്ന കുപ്പികളും മറ്റും നമ്മുടെ മലിനജല നിർഗമന മാർഗമായ ഓടകളെ അടച്ചു കളയുന്നു. പ്ലാസ്റ്റിക് ഗ്ലാസുകളിലും പാത്രങ്ങളിലും കവറുകളിലും കെട്ടിനിൽക്കുന്ന ജലത്തിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നു. വഴിവക്കിൽ ഉപേക്ഷിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ കവറുകൾ തെരുവുനായ്ക്കൾ കടിച്ചു വലിച്ച് പൊതുസ്ഥലമാകെ വൃത്തിഹീനമാക്കുന്നു. എലികളുടെയും തെരുവുനായ്ക്കളുടെയും ആവാസ കേന്ദ്രമായി നമ്മുടെ നിരത്തുകൾ മാറുന്നു. പസഫിക് സമുദ്രത്തിലെ മിഡ്വേ ദ്വീപിൽ നിരവധി ആൽബട്രോസ് പക്ഷികളാണ് ഭക്ഷണത്തിലൂടെ ഉള്ളിലെത്തിയ പ്ലാസ്റ്റിക് മൂലം മരണമടയുന്നത്. അമേരിക്കയെ പോലുള്ള വികസിത രാജ്യങ്ങളുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് കടലിന്റെ അടിത്തട്ട് പോലും ഇന്ന് ഏറെ മലിനമാണ്. തിമിംഗലങ്ങൾ, ഡോൾഫിനുകൾ തുടങ്ങിയ ജീവികൾ ആഹാരമടങ്ങിയ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ വിഴുങ്ങി ജീവൻ നഷ്ടപ്പെടുന്നു. പ്ലാസ്റ്റിക് കത്തിച്ചു കളഞ്ഞ് മലിനീകരണം ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് അന്തരീക്ഷവായുവിനെ കൂടുതൽ മലിനമാക്കുന്നു. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡയോക്സീൻ എന്ന വിഷവാതകം ക്യാൻസറിന് വരെ കാരണമാകും. പ്ലാസ്റ്റിക്കിന്റെ നിർമ്മാണത്തിനുപയോഗിക്കുന്ന പ്ലാസ്റ്റിസൈസറുകളും മാരക വിഷങ്ങളാണ്. പ്ലാസ്റ്റിക് മലിനീകരണത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗം 3 R's ആണ്, അഥവാ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും വാങ്ങാൻ സഞ്ചി ഉപയോഗിക്കുക, മീൻ പാത്രത്തിൽ വാങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ അനുവർത്തിക്കുക വഴി പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയാണ് റെഡ്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉപയോഗിച്ച പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും മറ്റും വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയാണ് റീയൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉപയോഗിച്ച പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയാതെ സൂക്ഷിച്ചു വെക്കുകയും ആക്രി കച്ചവടക്കാർ വഴി ഫാക്ടറികളിലെത്തിച്ച് പുനഃചംക്രമണത്തിന് വിധേയമാക്കുകയുമാണ് റീസൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സാധ്യമാകണമെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മറ്റു മാലിന്യങ്ങളുമായി കലരാതെ പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ട്. ഓർക്കുക,
ഭൂമിയിലെ ജീവജാലങ്ങളിൽ മനുഷ്യൻ മാത്രമാണ് അതിനെ മലിനമാക്കുന്നത്. അതിനാൽ നാം തീരുമാനിച്ചാൽ ഭൂമി കൂടുതൽ മലിനമാകാതെ നമുക്ക് സംരക്ഷിക്കാനാകും.